കണ്ണൂരിൽ നിന്ന് പ്രതി ഷാറൂഖ് സെയ്ഫിയുമായുള്ള യാത്ര പോലീസ് പുനരാരംഭിച്ചെങ്കിലും കോഴിക്കോട് എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നതെന്ന വിവരം പുറത്തുവിട്ടില്ല ഐ ജി ഓഫീസിലും പോലീസ് ക്യാമ്പിലും മാധ്യമ പട ഒടുവിൽ പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചോടെ എത്തിച്ചത് മാലൂർകുന്നിലെ പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ സംഘ തലവൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഐ ജി കമ്മീഷണർ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ ആറ് നാൽപ്പത്തഞ്ചോടെ മാലൂർകുന്നിലെത്തി ഇവിടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ അക്രമത്തിന് പിന്നിൽ മറ്റാരുമില്ലെന്ന് ഷാറൂഖ് അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് വിവരം എന്നാൽ ഈ മൊഴി പൂർണ്ണമായും മുഖവിലയ്ക്കെടുക്കാതെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണെന്ന് തോന്നിപ്പിക്കും വിധം ഒൻപത് നാൽപ്പത്തഞ്ചോടെ മാലൂർ കുന്നിൽ നിന്ന് പോലീസ് വാഹനം മെഡിക്കൽ കോളേജ് ആശുപത്രി ലക്ഷ്യമാക്കി പുറത്തേക്കിറങ്ങി മാധ്യമങ്ങൾ തൊട്ടു പിന്നാലെ മെഡിക്കൽ കോളേജിൽ ആ വാഹനം എത്തിയെങ്കിലും പ്രതി അതിലില്ലാതെ പോലീസിന്റെ അനാവശ്യ നാടകം ഇതിനിടെ ബീച്ച് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുമെന്ന് ഡോക്ടർമാർക്ക് വിവരം ലഭിച്ചു എന്നാൽ പതിനൊന്ന് മണിയോടെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് രത്നഗിരിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രതിയെ കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത സുരക്ഷയാണ് മാലൂർ കുന്നിലും പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കാനുള്ള രണ്ട് ആശുപത്രികളിലും പോലീസ് ഒരുക്കിയിരുന്നത് വിപിൻസി വിജയൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്